നമസ്കാരം എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും. സുഭാഷ് മാത്സ് ക്ലാസ് മുന്നേ നെക്സ്റ്റ് വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്നാല് ക്വസ്റ്റൻസുകളാണ് എൻട്രൻസ് വേണ്ടി തരാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം ഇതേപോലെ നമ്മൾ ഒത്തിരി പ്രോബ്ലംസുകൾ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്ലേലിസ്റ്റിൽ എൻട്രൻസ് ക്ലാസ്സസ് എന്നുണ്ട്. അത് കയറി ഒന്ന് കുറേ കണ്ടേക്കണം. കാണാത്തവർ കുറേ ക്ലാസ്സുകൾ ഇപ്പോൾ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇങ്ങനെ കുറച്ച് കുറച്ച് ക്ലാസ്സുകൾ എടുത്തപ്പോൾ ഒത്തിരി ക്ലാസ്സുകളായിട്ടുണ്ട്. നമ്മൾ ലെങ്തി ക്ലാസ്സുകൾ എടുക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. എനിക്ക് എടുക്കുന്നതിനും അതെല്ലാം പ്രോസസ്സിംഗ് നടത്തി നിങ്ങളിലെത്തിക്കുന്നതും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് കാണുന്ന പരിപാടി ഇല്ലെന്ന് നമുക്ക് രണ്ടുപേർക്കും അറിയാം അല്ലേ. പിന്നെ ചിലരൊക്കെ കാണും കേട്ടോ, പക്ഷേ മോസ്റ്റ്ലി 80% ആൾക്കാരും ഒരു 10-12 മിനിറ്റ് അതിൽ കൂടുതലൊന്നും കണ്ടിന്യൂസ് ആയിട്ട് യൂട്യൂബിലോട്ട് ഇരിക്കില്ല. ഉടനെ വേറെ അടുത്തതിലോട്ട് പോവില്ലയോ. എന്തായാലും നമുക്കതുകൊണ്ട് അത്ര കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ കുറേ ക്ലാസ്സുകൾ ഇങ്ങനെ കുട്ടിക്കുട്ടിയാരെ തരുന്നത്. കുട്ടിക്കുട്ടിയാകുമ്പോൾ എടുത്തുകൊണ്ട് ഓടി നടക്കാൻ പറ്റും. വലിയ കുട്ടിയാണെങ്കിൽ നമുക്ക് എടുത്തുകൊണ്ട് നടക്കാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് നമുക്ക് കയറാം. സൂപ്പറായിട്ടുള്ള മൂന്നാല് ക്വസ്റ്റൻസുകളാണ്. നിങ്ങൾക്കിതെല്ലാം എപ്പോഴും പുതിയ ക്വസ്റ്റൻസ് ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ക്വസ്റ്റൻസുകൾ ഇത്രയും ചെയ്തുകൊണ്ടൊന്നും നമുക്ക് അങ്ങോട്ട് ഭയങ്കരമായിട്ട് എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നൊന്നും വിചാരിക്കേണ്ട. പക്ഷേ നമുക്ക് കുറേ പ്രോബ്ലംസുകളെ പരിചയപ്പെടുത്താൻ പറ്റും. അല്ലാതെ ഇതങ്ങോട്ട് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാം കിട്ടിയിരിക്കും എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല കേട്ടോ. എന്നാലും നിങ്ങൾക്ക് കുറേ പ്രോബ്ലംസുകൾ ആഗ്രഹിച്ച് ഇരിക്കുന്നവർക്ക് എന്തായാലും ഇത് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യും എന്നുള്ള വിശ്വാസത്തിലാണ്. അപ്പോൾ എല്ലാവരും എല്ലാവരുടെ മറക്കാവുന്ന ഷെയർ ചെയ്തേക്കണം. സബ്സ്ക്രിപ്ഷൻ നടത്താനുള്ളവർ അതും ചെയ്ത് ബെൽ ബട്ടനൊക്കെ എനേബിൾ ചെയ്തേക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഇപ്പോൾ തന്നെ ആ ലൈക്ക് ഒന്ന് ചെയ്തേരെ, കമൻറ്റ് എന്തെങ്കിലും ഇത് കഴിഞ്ഞിട്ടും ഇട്ടേക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ഇൻറ്റഗ്രേഷനിലായിക്കോട്ടെ, എന്തായാലും നല്ല രീതിയിലുള്ള സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇൻ്റഗ്രൽ e^5 log x - e^4 log x / e^3 log x - e^2 log x ആൻസറുകളൊക്കെ ഇവിടെ കറക്റ്റ് ഉണ്ട്. എല്ലാം ഇച്ചിരി ഉള്ള ആൻസർ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഭയങ്കര ബിഗ് ആണ് അല്ലേ. ഒന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിത് ചെയ്ത് കഴിയുമ്പോൾ ഈ ക്വസ്റ്റ്യൻ മനസ്സിലാവും. അടുത്ത ക്വസ്റ്റ്യൻ ഇതേപോലെ തരുമ്പോൾ അറിയാൻ വയ്യാത്ത അവസ്ഥയാവും. ഇത്രയേ ഉള്ളൂ കേട്ടോ, വേറെ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, എല്ലാ ക്വസ്റ്റ്യൻ ഇങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ആ ക്വസ്റ്റ്യൻ മാത്രമേ നമുക്ക് ഈസി ആവത്തുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ വരുമ്പോൾ പുതുതായിട്ടാണ്, ബുദ്ധിമുട്ടാണ്, അതും കഴിയുമ്പോൾ അതും ഈസി ആവും എന്ന് പറഞ്ഞാൽ ഓരോ ക്വസ്റ്റ്യനും പഠിച്ചോണം എന്നർത്ഥം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഈ ലോഗ് കൂടെ വരുമ്പോൾ ഓർത്തോണം, അത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് റിസൾട്ടാണ്. e^log x എന്ന് എവിടെയെങ്കിലും കണ്ടാൽ നമുക്ക് ആൻസർ x എന്ന് എഴുതാം. ഓക്കെ, അത് ഈയുടെ പവറിൽ വെറും ലോഗ് x എന്ന് തുടങ്ങണം. ഈയുടെ പവറിൽ ഇവിടെ വെറും ലോഗ് x അല്ല, 5 ഉണ്ട്. ആ 5 പിടിച്ചാൽ കൂടി x പവറിലാക്കണം. ദാറ്റ് ഈസ് e^log x^5. ഇവിടെ e^log x^4 ഇതൊക്കെ റിസൾട്ടാണേ. ലോഗിൻ്റെ കോഎഫിഷ്യൻ്റ് ഉണ്ടെങ്കിൽ അത് ലോഗിനുള്ള ടേമിൻ്റെ പവറായിട്ട് മാറും. 5 log x can be x^5. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ വന്നു. അപ്പോൾ ഇവിടെ ഡിനോട്ടൊക്കെ അങ്ങനെ എഴുതാം, e^log x^3 - e^log x²dx. ഇപ്പോൾ നോക്കിക്കേ, ഈയുടെ പവർ ലോഗ് എന്ന രണ്ടോടെ പോയി x^5, ഇവിടെ x^4 ഡിനോമിനേറ്ററിൽ, അതേപോലെ x³ - x². ഇപ്പോൾ നിങ്ങൾക്ക് പരിചയപ്പെട്ട് ചെയ്യാൻ ന്യൂമറേറ്ററിൽ നിന്ന് നമുക്ക് x^4 കോമൺ എടുത്തു കഴിഞ്ഞാൽ x-1 നോൺ ന്യൂമറേറ്റർ, ഇവിടെ നിന്ന് x²നെ കോമൺ എടുത്താൽ x-1 ക്യാൻസലായി, ബാക്കി x², x^4 / x², becomes x². ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x³/3 + c പ്രോബ്ലം തീർന്നു. ഓക്കെ, x³/3. ഓക്കെ, അപ്പം ഇതിപ്പോൾ ചെയ്യാൻ മനസ്സിലായി. കുറച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾക്ക് സ്പീഡായില്ലയോ, കാരണം അറിയാവുന്നതിലോട്ട് എത്തിപ്പോഴാൽ പിന്നെ അങ്ങ് സ്പീഡ് പോവാം. പക്ഷേ തുടക്കത്തിലുള്ള ഈ ഒരൊറ്റ റിസൾട്ടാണ് നമ്മുടെ മെയിൻ. എപ്പോഴും അങ്ങനെയായിരിക്കും, ഒരു റിസൾട്ടിൽ നിന്നും ഒന്ന് തുടങ്ങി വെക്കുക, ബാക്കി അറിയാമെന്നിരിക്കാം. ആ റിസൾട്ടിനോട് നമ്മൾ അറിഞ്ഞെങ്കിൽ ആ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. മറ്റൊരു നല്ലൊരു ഫണ്ണി ക്വസ്റ്റ്യനാണ്, x + 1/x = 2 ദെൻ സൈൻ ഇൻവേഴ്സ് x എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഓക്കെ, അപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ റിസൾട്ടിൽ നിന്ന് കിട്ടുന്ന x വാല്യൂ ഇവിടെ കൊടുത്ത് സൈൻ ഇൻവേഴ്സ് x എത്ര ആയിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. x + 1/x = 2 ഈസ് പോസിബിൾ ഓൺലി വെൻ x = 1. ഓക്കെ, ഈ റിസൾട്ട് സാധ്യമാകണമെങ്കിൽ, ഈ എക്സ്പ്രഷൻ പോസിബിൾ ആകണമെങ്കിൽ ഈ എക്സിൻ്റെ പ്ലേസിൽ 1 വന്നാൽ മാത്രമേ ഉള്ളൂ. 1 + 1/1, എക്സിന് 1 കൊടുത്താൽ ആൻസർ 3 × 2. വേറെ ഒരു നമ്പറും റിയൽ നമ്പറിൽ 2 കിട്ടുന്നില്ല ഈ ഇക്വേഷനിൽ എക്സിന് കൊടുത്താൽ. അപ്പോൾ നമുക്ക് ഫ്രം ദിസ് ഇക്വേഷൻ വി ഗെറ്റ് x = 1. ദെൻ സൈൻ ഇൻവേഴ്സ് 1 എന്നല്ലേ, എക്സിന് 1 കിട്ടിക്കഴിഞ്ഞാൽ എത്ര? സൈൻ ഇൻവേഴ്സ് 1. സൈൻ ഇൻവേഴ്സ് 1 എല്ലാവർക്കും അറിയാം എത്രയാണ്? 90 ഡിഗ്രി ഓർ π/2. ഓക്കെ, ഇനി ഇവിടെ സമയം നിൽക്കേണ്ട, കളയണ്ടല്ലോ, പോയേക്കാം അല്ലയോ. നമ്മുടെ പരിപാടി കഴിഞ്ഞു, ക്വസ്റ്റ്യൻ മനസ്സിലായി, അടുത്തതിലോട്ട് പോയേക്കാം, സമയം നിങ്ങൾ കളയണ്ട. ഓക്കെ, നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, കുട്ടികൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്, ഈസി ആയിട്ട് തോന്നും, പക്ഷെ ആൻസർ കറക്റ്റ് ആക്കാൻ അത്ര എളുപ്പമല്ല. എ സർവേ ഷോ 63% ഓഫ് അമേരിക്കൻസ് ലൈക്ക് ചീസ്, 76% ലൈക്ക് ആപ്പിൾ. ഇഫ് x% അമേരിക്കൻസ് ലൈക്ക് ബോത്ത് ചീസ് ആൻഡ് ആപ്പിൾ, ദെൻ എക്സിൻ്റെ വാല്യൂസുകൾ ഇതിനുള്ളിൽ ഏതാണെന്ന്, x > 39,
എക്സ് ലെസ് ദാൻ ഓർ ഇക്വൽ 63, 39 ലെസ് ദാൻ ഓർ ഇക്വൽ എക്സ് ലെസ് ദാൻ 63, നൺ ഓഫ് ദിസ്. അപ്പോൾ ഇത് നമ്മൾ കണ്ടോളാം ഇല്ലയോ, എ യൂണിയൻ ബിയും എയും ബിയും ഒക്കെയാണ് നമ്മുടെ ക്വസ്റ്റൻ ഇവിടുത്തെ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത് ഈ പറഞ്ഞേക്കുന്നത് ഇവിടെ ഇത് എയുടേത്, ആ ഇവിടെ ഇത് എ എടുക്കാം, അപ്പോൾ ഇതെന്തെടുക്കാം, ബി എടുക്കാം. അപ്പോൾ ഇതെന്തായിരിക്കും, എക്സ് പെർസെൻ്റ് എന്ന് പറഞ്ഞാൽ എന്തിൻ്റെയാണ്, എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആണെന്നറിയാം. അങ്ങനെ എൻ ഓഫ് എ യൂണിയൻ ബി ഇവിടെ എത്ര ആയിരിക്കും, എൻ ഓഫ് എ യൂണിയൻ ബി ഇവിടെ എപ്പോഴും ഓർത്തോണം 100% ആയിരിക്കും കേട്ടോ, ഓർത്തോണം പെർസെൻറ്റേജ് പ്രവർത്തി വരുമ്പോൾ യൂണിയൻ ഈസ് എത്ര ആയിരിക്കും, 100%. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ എന്തായിരിക്കും നമുക്ക് ആൻസർ കിട്ടുന്നത്, എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുമ്പോൾ എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ യൂണിയൻ ബി, ദാറ്റ് ഈസ് 139 മൈനസ് 100. ആൻസർ എത്ര കിട്ടി, 39%. നമ്മൾ ഇതാണ് ആൻസർ എഴുതുന്നത് അല്ലേ. ഓക്കെ, പക്ഷേ ഓപ്ഷനിൽ അതിൻ്റെ ആൻസറും കിടപ്പുണ്ട്, 39 എക്സ് ഉണ്ടല്ലോ, ഈക്വൽ ടു 39 അല്ല, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ വരാം, 63 കുറഞ്ഞും വരാം, ഇല്ലെങ്കിൽ ഇതിന് രണ്ടിന് ഇടയ്ക്കായിരിക്കാം എന്നൊക്കെയാണ്. അപ്പോൾ ഇതിന് ഇങ്ങനത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ ശ്രദ്ധിക്കുമ്പോൾ ഓർത്തോണം, കറക്റ്റ് 39 എന്നുള്ളൂ, വേറെയൊക്കെ വേറെ നമ്പറുകളാണെങ്കിൽ നിങ്ങൾക്ക് ആൻസർ എഴുതാം 39 എന്ന്. ബട്ട് ഇങ്ങനെ കണ്ടത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നൊക്കെ വരുമ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് 39 മേളിലോട്ട് പോയി, ഈ രണ്ട് നമ്പേഴ്സിലെ ചെറുതുവരെ നമുക്ക് വേരിയേഷൻ നടക്കാം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ ഇൻ്റർസെക്ഷൻ വരുന്ന നമ്പറാണ് ഈ കിട്ടിയിരുന്നത് ഉണ്ടല്ലോ, ഈ ഇൻ്റർസെക്ഷൻ വരുന്ന നമ്പർ ഈ നമ്പറിനേക്കാളും കൂടിക്കൂടി ഈ തന്നേക്കുന്ന ഡേറ്റാസുകളുണ്ടല്ലോ എയും ബിയും, അതിലെ ചെറിയ നമ്പറുവിന് ഈക്വൽ വരെ വരാകാം. ദാറ്റ് മീൻസ് 39 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 63, ഇതായിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഇൻ്റർസെക്ഷൻ്റെ നമ്പർ ഇവിടം തൊട്ട് ഇവിടം വരെ വരാവുന്ന, 76 വരെ പോകത്തില്ല, വലിയ നമ്പർ ചെറുത നമ്പർ ഏതാ 63, എപ്പോഴും ഓർക്കണം ഈ കിട്ടുന്നതിനേക്കാളും അങ്ങോട്ട് കൂടിക്കൂടി ഈ രണ്ട് നമ്പേഴ്സിൽ ചെറുത് വരെ വേരിയേഷൻ വരാം. ഓക്കെ, അപ്പോൾ റൈറ്റ് ആൻസർ ഈസ് 39 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 63. കേട്ടല്ലോ, നൺ ഓഫ് ദീസോ ഇതൊന്നും എടുത്ത് എഴുതരുത്, ഇതൊക്കെ നമ്മുടെ ആൻസറിൽ ഉറപ്പായിട്ടും മനസ്സിൽ വന്നിരിക്കും, ഇതാണ് നമ്മുടെ റൈറ്റ് ആൻസർ. ഓക്കെ, മറ്റൊരു നല്ല ക്വസ്റ്റൻ ആണ് നമ്മുടെ ബൈനോമിയൽ തിയറം, ഒത്തിരി കുട്ടികൾ ആവശ്യമായിട്ട് വരുന്നതാണ് ബൈനോമി തിയറം. ശ്രദ്ധിക്കുന്നത് സം ഓഫ് ദ കോഎഫിഷ്യൻസ് ഓഫ് മിഡിൽ ടേംസ് ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് എക്സ് ക്യൂ മൈനസ് 1/x² ഹോൾ റൈസ് 15. ഓക്കെ, എന്ന് പറയുക ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ടേംസിലെ നടുക്കലത്തെ ടേംസുകളുടെ കോഎഫിഷ്യൻസുകളുടെ സമ്മിനെ കണ്ടുപിടിക്കുക. ഓക്കെ, ഹിയർ പവർ ഈസ് 15, ദെർഫോർ നമ്പർ ഓഫ് ടേംസ് ഇൻ ദ എക്സ്പാൻഷൻ ഈസ് 16. നമ്പർ ഓഫ് ടേംസ് 16 ആണെങ്കിൽ രണ്ട് മിഡിൽ ടേംസ് കാണും, ഏതൊക്കെയായിരിക്കും, ഇതിൻ്റെ പകുതിയും തൊട്ടടുത്തതും, മീൻസ് 8th and 9th ടേംസ് ആർ ദ മിഡിൽ ടേംസ്. ഇതിൻ്റെ കോഎഫിഷ്യൻസുകളുടെ സമ്മാണ് വേണ്ടത്, എക്സും ഒന്നും നമുക്കിവിടെ വേണ്ട, കോഎഫിഷ്യൻസുകൾ നമുക്കറിയാം. 8th ടേം ആകുമ്പോൾ നമ്മുടെ ഫോർമുല എന്തായിരുന്നു, NCR A:N-R എന്നൊക്കെ പറഞ്ഞ ഓർമ്മയായിരുന്നു, NCR A:N-B:R, ഇവിടെ -1:R എന്നുകൂടെ തുടങ്ങുന്നുണ്ട്. എന്തുകൊണ്ടോ, ഇടയ്ക്ക് മൈനസ് ആയതുകൊണ്ട് -1:NCR എന്നുകൊണ്ട് തുടങ്ങുന്ന രണ്ട് ടേംസുകളാണ്. ഓക്കെ, ഇവിടെ വരുമ്പോൾ നമ്മൾ 8th ടേം ആകുമ്പോൾ -1 എത്ര എന്നാണ് കൊടുക്കേണ്ടത്, 7. ഓക്കെ, ഇൻറ്റു 8C 15C 7 എന്ന് വരും. ഓക്കെ, 15C 7 എന്നിവിടെ എത്രയാണ്, 15, ആറ് എത്രയാണ് കൊടുക്കേണ്ടത്, 7, കാരണം 8th ടേം ആണെങ്കിൽ 6 എത്ര കൊടുക്കാവുള്ളൂ, 7. ഓക്കെ, 2nd വരുമ്പോൾ -1:9 9th ആകുമ്പോൾ നമ്മൾ 6 കൊടുക്കേണ്ടത് എത്രയാണ്, 8, ദാറ്റ് ഈസ് -1:8 ഇൻറ്റു 15C 8. ബാക്കിയൊന്നും വേണ്ട കേട്ടോ, നമുക്ക് ആ കോഎഫിഷ്യൻസുകൾ മാത്രം മതി, വേറെ ഒന്നും നമ്പറുകൾ ഇതിനകത്ത് ഇല്ലാത്ത സ്ഥിതിക്ക് ഈ രണ്ട് പേരെ എൻ്റെ കോഎഫിഷ്യൻസ് ആയിട്ട് വരത്തുള്ളൂ. -1:7 എന്ന് പറയുമ്പോൾ -1 ആണ്, അപ്പോൾ -15C 7 എന്നും, പ്ലസ് -1:8 ഈസ് പോസിറ്റീവ്, ദാറ്റ് ഈസ് 15C 8 എന്നും. ഈ രണ്ട് ടേംസുകൾ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ നോക്കിക്കേ, 15C 7 15C 8 തമ്മിൽ ഈക്വലാണ്, ബിക്കോസ് 7+8=15. അങ്ങനെ വരുമ്പോൾ ഈ രണ്ട് വാല്യൂസുകൾ ഈക്വൽ ആയിരിക്കും. ഓക്കെ, മറന്നുപോയല്ലോ, അതൊക്കെ അറിയാമല്ലോ, 10C 3 10C 7 തമ്മിൽ ഈക്വൽ, കാരണം 3+7 10 വരുമ്പോൾ ഇത് തമ്മിൽ എന്തായിരിക്കും, ഈക്വൽ. ഇവിടെ 7+8=15 വരുന്ന ഇതും ഈക്വൽ, പക്ഷേ ഇത് നെഗറ്റീവ് ഇത് പോസിറ്റീവ് ഉണ്ട്, ആൻസർ ആരായിരിക്കും, 0. ഓക്കെ, ആൻസർ 0 ഇട്ടു, ദാറ്റ് ഇസ് റൈറ്റ് ആൻസർ, തീർന്നു. ഇങ്ങനെയാണ് ഈ ക്വസ്റ്റൻ്റെ ആൻസർ. ഇങ്ങനെയൊക്കെ ഉള്ളത് ആയിരങ്ങൾ ക്വസ്റ്റൻസുകളുണ്ട് കേട്ടോ. അപ്പം നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റൻ അങ്ങോട്ട് പരിചയപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഇത് തന്നെ വരണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല, നമുക്കിങ്ങനെ പ്രീവിയസ് ചെയ്തതൊക്കെ തരികയും പുതിയ ക്വസ്റ്റൻസുകളൊക്കെ തരുന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം മസ്റ്റായിട്ട് രേഖപ്പെടുത്തണം, ലൈക്കൊക്കെ ഉറപ്പായിട്ടും മാർക്ക് ചെയ്തേക്കണം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഗുഡ് ബൈ, അടുത്ത ക്ലാസ് ഉടൻ തന്നെ വരുന്നിരിക്കും. ഓക്കെ, എല്ലാവർക്കും ഒന്നുകൂടെ ഗുഡ് ബൈ.